ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 27 തിരുസഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധ മാക്സിമസിന്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ പ്രൊവിൻസിൽ ജനിച്ചു. ക്രിസ്ത്യൻ മാതാപിതാക്കൾ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമസ് ഏവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതനുമായ യുവാവ് വഴിതെറ്റാൻ ഇടയുണ്ടായിരുന്നെങ്കിലും പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃദ അഭ്യസത്തിലും പഠനത്തിനും മുഴുകി വിപ്രവാസിയെ പോലെ അപരിചിതനാൽ ആവൃതനെന്ന പോലെയാണ് ജീവിച്ചു പോകുന്നത്. ഒടുവിൽ ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അദ്ദേഹം വിച്ഛേദിച്ചു. തൻ്റെ സ്വത്തുക്കളെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് മാക്സിമസ് ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ലെറിൻ ആശ്രമ സ്ഥാപകൻ ആൽസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അതോടെ മാക്സിമസ് ആശ്രമത്തിലെ ആപട്ടായിത്തീർന്നു. ആശ്രമ അംഗങ്ങളിലെല്ലാം പ്രത്യേക പ്രസന്നത പ്രത്യക്ഷപ്പെട്ടു. അനുസരണ ഏവർക്കും മധുരമായി തീർന്നു. ലെറിൻ രൂപതയിൽ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമസ് ഒളിച്ചുപോയി. 433 റീസ് രൂപതയിൽ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്തി മെത്രാൻ പദവി നൽകി അഭിഷിക്തനാക്കി. പുതിയ നിലയിലും മാക്സിമസ് ആശ്രമ നിയമങ്ങൾ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരുന്നു. 439 റീസിലെയും 441 ഓറഞ്ചിലെയും 454 ആൽസിലെയും സുനോദോസുകളിൽ അദ്ദേഹം പങ്കെടുത്തു. 460 നവംബർ 27 തീയതി മാക്സിമസ് ദിവംഗനായി. എല്ലാവരും സ്ഥാനമാനങ്ങൾ അന്വേഷിച്ചു ചെല്ലുന്നു, എന്നാൽ ലഭിക്കുന്നില്ല. എളിമയുള്ളവരെ സ്ഥാനമാനങ്ങൾ അന്വേഷിച്ചെത്തുന്നു. വിശുദ്ധ ഹിലേരിയുടെ വാക്കുകൾ: വീണ്ടും ശിശുക്കളായി പ്രായത്തിനടുത്ത നിഷ്കളങ്കത പാലിച്ച് തിന്മയും ക്രമരഹിത ചാച്ചലുകളെയും വെട്ടിനീക്കുന്നവർ മാത്രം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ഇന്ന് നാം ഈ വിശുദ്ധനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് എളിമയുള്ളവരായി ജീവിക്കാൻ ഉതകുന്ന ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.